ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് ബാബു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായക്കട പലഹാരമാണ്, ബോണ്ട, അതായത് ഉണ്ടംപൊരി. ചായക്കടയിലെ അതേ ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ പഞ്ചസാര ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടംപൊരി തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. 2 പിഞ്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുപഴം ചേർത്തൊന്ന് അടിച്ചെടുക്കണം. ഇവിടെ തീരെ ചെറിയ പഴമായതുകൊണ്ട് ഞാൻ 3 പീസ് ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഇനി അതിലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം അത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അത്യാവശ്യം വലിപ്പമുള്ള പഴമാണെങ്കിൽ 2 എടുത്താൽ മതിയാകും. അങ്ങനെ പഴം മുഴുവനായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ പഴവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ശർക്കര ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ പഴത്തിൻ്റെ കൂടെ കുറച്ച് ശർക്കരപ്പാനി കൂടി ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ പകുതി ഗോതമ്പ് പൊടിയും പകുതി മൈദയും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടംപൊരി തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റവ ചേർക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഉണ്ടംപൊരി നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്താണ്. ഇവിടെ ഞാനിപ്പോൾ ഡാൽഡയിലാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നെയ്യിലോ ഡാൽഡയിലോ എണ്ണയിലോ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നെയ്യിലോ ഡാൽഡയിലോ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇത് ബോണ്ടയിൽ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇവിടെ ഞാൻ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. വെള്ളം അധികമായി പോകാൻ പാടില്ല കേട്ടോ. വെള്ളം അധികമായാൽ കുറച്ചുകൂടി പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കിത് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 2 മണിക്കൂറിന് ശേഷം മാവ് റെഡിയായിട്ടുണ്ട്. ഉണ്ടംപൊരി ഉണ്ടാക്കാൻ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴയ്ക്കുന്നതിന് മുമ്പ് കയ്യിലധികം മാവ് പറ്റാതിരിക്കാനായിട്ട് വെള്ളത്തിൽ കൈയൊന്ന് മുക്കിയതിന് ശേഷം കുഴയ്ക്കുന്നത് നന്നായിരിക്കും. കൈകൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബോണ്ട നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി എങ്ങനെയാണ് എണ്ണയിലേക്ക് മാവ് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം ഒരു പിടി മാവ് കയ്യിലെടുത്ത് ഇത് കയ്യിലിട്ട് നമുക്ക് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, അല്ലാതെ ഇതുപോലെ കയ്യിലൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇങ്ങനെ 2 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിള വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഷേപ്പ് വ്യത്യാസം ഉണ്ടാകുമെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇത് കുക്കായി വരുമ്പോൾ സമയത്ത് നല്ല ഷേപ്പ് തന്നെ കിട്ടും. ഇനി അത് ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എണ്ണ നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പുറം ഭാഗം മാത്രം നല്ല ക്രിസ്പി ആകുകയും അകം വേവാതെ കിടക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ ഒരേ ടൈമിൽ 4 ബോണ്ടയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ബോണ്ട കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ബോണ്ട നല്ല പരുവത്തിന് നല്ല റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഉണ്ടംപൊരി നല്ല പരുവത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് നമുക്ക് എടുത്തു മാറ്റാം. ഈ ഒരു കളറാകുമ്പോൾ എടുത്തു മാറ്റണം കേട്ടോ, കാരണം ഇത് ഇരിക്കും തോറും ഒന്നുകൂടി കളറ് ചേഞ്ചായി വരും.
അധികം എണ്ണ കുടിക്കാത്തൊരു പലഹാരമാണ് കേട്ടോ ഈ ഉണ്ടംപൊരി. ഉച്ചയൂണ് കഴിയുന്ന സമയത്ത് ഇതുപോലെ മാവ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഈവനിങ്ങിൽ ചായ ടൈമിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതേപോലെ ബാക്കിയുള്ള മാവ് നമുക്ക് ഉണ്ടംപൊരി തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാനൊരു പാത്രത്തിലൊക്കെ സെർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചായക്കിടയിൽ അതേ ടേസ്റ്റിലും അതേ സ്റ്റൈലിലുമാണ് ഉണ്ടംപൊരി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഉണ്ടംപൊരിയാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാ സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.